സംസ്ഥാന ജയിൽ വകുപ്പിൽ രാഷ്ട്രപതിയുടെ മെഡൽ ലഭിച്ചത് മൂന്ന് പേർക്ക്. ഇതിൽ രണ്ടുപേരും കണ്ണൂർ സ്വദേശികൾ. കണ്ണൂർ സെൻട്രൽ ജയിലിലെ അസിസ്റ്റന്റ് സൂപ്രണ്ട് കെ അജിത്, ജില്ലാ ജയിലിലെ അസിസ്റ്റന്റ് സൂപ്രണ്ട് പി ടി സന്തോഷ് എന്നിവർക്കാണ് മെഡൽ ലഭിച്ചത്. തിരുവനന്തപുരം വനിതാ ജയിലിലെ ഡി സി ഷീലക്കും മെഡൽ ലഭിച്ചു. സ്തുത്യർഹ സേവനം കണക്കിലെടുത്താണ് രാഷ്ട്രപതിയുടെ മെഡലുകൾ പ്രഖ്യാപിച്ചത്. കേരളത്തിൽ നിന്ന് മൂന്ന് പേർക്കാണ് മെഡൽ. ഇതിൽ രണ്ടും നേടാനായത് കണ്ണൂരിന് ആഹ്ലാദമായി. കണ്ണൂർ സെൻട്രൽ ജയിലിലെ അസിസ്റ്റന്റ് സൂപ്രണ്ട്, കൊറ്റാളിയിലെ കെ അജിത്, ജില്ലാ ജയിൽ അസിസ്റ്റന്റ് സൂപ്രണ്ട് മയിൽ മുല്ലക്കൊടിയിലെ പി ടി സന്തോഷ് എന്നിവരാണ് മെഡൽ നേടിയത്. മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ നേട്ടം ഏറെ പ്രചോദനമാകുമെന്ന് കെ അജിത് പറഞ്ഞു. 1996 ഓഗസ്റ്റ് മാസം വരെ ഞാൻ സർവീസിൽ വരികയും നിരവധി ഗുഡ് സർവീസ് എൻട്രി ലഭിക്കുകയും ഒരു ക്യാഷ് അവാർഡ് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ സ്വദേശം കണ്ണൂർ ജില്ലയിലെ കൊറ്റാളി എന്ന സ്ഥലത്താണ്. ജയിലിൻ്റെ പുറകിൽ തന്നെയാണ്. എനിക്ക് ഭാര്യയും രണ്ട് കുട്ടികളുള്ളത്. ഭാര്യ ജോലിയൊന്നുമില്ല, രണ്ട് കുട്ടികൾ. ഒരാൾ പ്ലസ് ടുവിന് പഠിക്കുന്നു, ഒരാൾ ഇപ്പോഴും 10-ാം ക്ലാസ് പഠിക്കുക ചെയ്തത്. ഇത്തരം മെഡലുകൾ കിട്ടുന്നത് നമ്മുടെ മേഖലയിൽ തന്നെ ജയിലുകൾ എന്ന് പറഞ്ഞ് അവഗണിക്കപ്പെട്ടൊരു വിഭാഗമായിരുന്നു. ഇപ്പോൾ ജയിൽ പൊതുസമൂഹത്തിനും കൂടി ഉൾക്കൊള്ളുന്ന ഒരു വിഭാഗമായി ജയിലും കൊണ്ട് നിൽക്കുകയാണ്. ജയിലുകളിൽ എന്താണ് ഇപ്പോൾ നടക്കുന്നത് എന്നും ഓപ്പണായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളും, ജയിലിൻ്റെ വരുമാനം ഇപ്പോൾ എന്ന് പറഞ്ഞത് ഫുഡ് ഫാക്ടറിയും പലതര വിഭവങ്ങൾ ഉൽപ്പാദിപ്പിച്ച് പൊതുജനങ്ങൾക്ക് ചെറിയ രീതിയിൽ ചെറിയ വിലക്ക് കൊടുക്കുന്ന രീതിയിലുണ്ടാകും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്കിപ്പോൾ ഫുഡിൻ്റെ ചാർജായിരുന്നു. ഇപ്പോൾ നിരവധി സർക്കാരിന് ഇപ്പോൾ കോടിക്കണക്കിന് രൂപ ലാഭമുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ഫുഡ് യൂണിറ്റാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ. ഇത് എന്നെപ്പോലുള്ളവർക്ക് ഒരു പ്രചോദനം തന്നെയാണ്. വകുപ്പിന് എന്തെങ്കിലും ചെയ്യണമെന്നൊരാഗ്രഹിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ഒരു ആഗ്രഹത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഞാൻ. അത് എന്നെപ്പോലെ ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ട്. അവർക്ക് ഇതിൻ്റെ ഒരു പ്രചോദനം ഉൾക്കൊള്ളും മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ആഹ്ലാദകരമായ നേട്ടമാണിതെന്ന് പി ടി സന്തോഷും പറഞ്ഞു. വളരെയേറെ സന്തോഷമുണ്ട്. കാരണം ജയിൽ വകുപ്പ് ഇന്ന് പൊതുജനങ്ങൾക്ക് കൂടി ഉപകാരപ്രദമായിട്ടുള്ള ഒട്ടനവധി ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. അതിൻ്റെ ഭാഗമായി ഇന്നുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. 1998 ഞാൻ ജയിൽ വകുപ്പിൽ സർവീസിൽ പ്രവേശിച്ചത്. കണ്ണൂർ ജില്ലയിലെ മയ്യിൽ മുല്ലക്കൊടിയാണ് എൻ്റെ സ്വദേശം. ഭാര്യ ജയിൽ വകുപ്പ് തന്നെ ഹെഡ് ക്ലർക്കായി ജോലി ചെയ്യുന്നു. രണ്ട് മക്കളാണുള്ളത്. സർവീസ് കാലത്തിനിടയിൽ 19 ഗുഡ് സർവീസ് സെൻ്ററിയും 2 മെറിറ്റോറിയൽ സർവീസ് സെൻ്ററിയും ഒരു ക്യാഷ് അവാർഡും ലഭിച്ചിട്ടുണ്ട്. 2020 ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ ജയിൽ സേവന മെഡലും ലഭിച്ചിട്ടുണ്ട്. തളിപ്പറമ്പിൽ പുതുതായി നിർമ്മാണം നടന്നു വരുന്ന ജില്ലാ ജയിലിൻ്റെ ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി നോഡൽ ഓഫീസറായും അതിൻ്റെ പ്രവർത്തനങ്ങളും സജീവമായി ഇപ്പോൾ തുടർന്നു വരുന്നുണ്ട്. പൊതുവിൽ ഇത്തരത്തിലുള്ള അവാർഡുകൾ ലഭിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ആക്റ്റീവായി വകുപ്പിൽ ജോലി ചെയ്യാനുള്ള ഒരു പ്രചോദനമുണ്ടാകും. മറ്റുള്ള ജീവനക്കാർക്കും പിന്നെ മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കുന്നതിന് ഇത്തരത്തിലുള്ള അവാർഡുകൾ ഒരു പ്രചോദനമാകും എന്നാണ് കരുതുന്നത്. തിരുവനന്തപുരം വനിതാ ജയിലിലെ ഡി സി ഷീലയാണ് മെഡൽ നേടിയ മൂന്നാമത്തെ അസിസ്റ്റന്റ് സൂപ്രണ്ട്. സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ചാണ് രാഷ്ട്രപതിയുടെ മെഡൽ പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ തവണ 7 പേർക്ക് കേരളത്തിൽ നിന്നും മെഡൽ ലഭിച്ചിരുന്നു. ജയിൽ ഉദ്യോഗസ്ഥരുടെ മികച്ച പ്രവർത്തനം അടിസ്ഥാനമാക്കിയാണ് പുരസ്കാരം. ജയിലിൽ നടക്കുന്ന നവീകരണങ്ങൾക്ക് നേതൃത്വം നൽകിയതുൾപ്പെടെ പരിഗണിച്ചാണ് പുരസ്കാരം. കേരളത്തിലെ ജയിലുകൾ രാജ്യത്തിന് തന്നെ മാതൃകയാണിന്ന്. യഥാർത്ഥ തെറ്റുതിരുത്തൽ കേന്ദ്രങ്ങളായി ജയിലുകൾ മാറിക്കഴിഞ്ഞു. ജയിലിൽ എത്തുന്നവരെ വീണ്ടും കുറ്റകൃത്യങ്ങളിലേക്ക് തള്ളിവിടാതെ അവരെ വിവിധ തൊഴിലുകളും പഠിപ്പിച്ചാണ് വിടുന്നത്. അതുവഴി ജയിൽ വകുപ്പും സ്വയം പര്യാപ്തത നേടുകയാണ്. സർക്കാർ ഖജനാവിലേക്കും അതിൻ്റെ വിഹിതമെത്തുന്നുണ്ട്. നമ്മുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ജയിൽ വകുപ്പ് നൽകുന്ന പങ്ക് വളരെ വലുതാണെന്ന് സാരം. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാമുള്ള അംഗീകാരമാണ് രാഷ്ട്രപതിയുടെ മെഡലുകൾ. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.